Swaasam. 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 ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും വർഷാന്ത്യ ദിനങ്ങളിൽ നാം വന്നെത്തി നിൽക്കുകയാണ്. പുതുവത്സരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ നാം വന്ന് നിൽക്കുമ്പോൾ മുമ്പേ പോയിട്ടില്ലാത്ത ഒരു വഴി നമ്മുടെ മുമ്പിൽ. ഇവിടെ നമുക്ക് ആശ്രയമാകുന്നത് സർവശക്തനായ ദൈവവും മാറ്റമില്ലാത്ത ദൈവവചനവുമാണ്. ഭക്തകവി ദാവീദിൻ്റെ സ്വർണഗീതമാണ് 16 സങ്കീർത്തനം. 8-9 വാക്യങ്ങളിൽ ദാവീദ് തൻ്റെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം ഇങ്ങനെ നടത്തുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. കടന്നുപോകുന്ന ജീവിതാനുഭവങ്ങളെല്ലാം സുഖകരമാകണം എന്നില്ല, അനുകൂലമാകണമെന്നും നിർബന്ധമില്ല. ജീവിതാനുഭവങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും അവയുടെയൊക്കെ മധ്യത്തിൽ ഒരു ഭക്തന് ഈ അനുഭവ സാക്ഷ്യം സധൈര്യം പ്രസ്താവിക്കാൻ കഴിയണം. എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു, മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കുന്നു. എന്താണ് ഈ ഉറച്ച സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനം? 8 വാക്യം 3 കാര്യങ്ങൾ നമ്മോട് പറയുന്നു. ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. 1, ദ പ്രയോറിറ്റി ടു ദ ലോർഡ്, ദൈവത്തോടുള്ള തൻ്റെ മുൻഗണന. ദാവീദ് പറയുകയാണ്, എല്ലായ്പ്പോഴും ഞാൻ യഹോവയെ എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ സുവർണ നിയമങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രീക്ക് പ്രഭാഷണത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആവശ്യപ്പെടുന്നതും അങ്ങനെയാണ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെയും എന്ന് പറയുമ്പോൾ നാം ആവശ്യപ്പെടുന്നതെല്ലാം ലഭിക്കും എന്നല്ല, നമുക്കാവശ്യമുള്ളതെല്ലാം അവൻ നൽകും എന്നു തന്നെയാണ്. ഈ ചിന്തയുടെ വെളിച്ചത്തിൽ നമ്മുടെ മുൻഗണനാ ക്രമങ്ങൾ ഒന്ന് പുനഃക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. 2, ദാവീദ് വാക്യത്തിൽ പറയുന്നത്, ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് തൻ്റെ ജീവിതാനുഭവങ്ങളിൽ തനിക്ക് സന്തോഷവും ആനന്ദവും ധൈര്യവും പകരുന്നത് എന്നാണ്. ഭക്തൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷയുടെ ഉറപ്പാണ് അവനോടുകൂടെയുള്ള ദൈവിക സാന്നിധ്യം. ആരോഹണ സങ്കീർത്തനക്കാരൻ വലതുഭാഗത്തുള്ള ദൈവസാന്നിധ്യത്തിൻ്റെ നന്മയെ ഇങ്ങനെ വർണ്ണിക്കുന്നു, യഹോവ നിൻ്റെ വലതുഭാഗത്ത് നിനക്കു തണൽ, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, കടന്നുപോകുന്ന വഴി പരിചിതമല്ലെങ്കിലും ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങൾ നമ്മെ കാത്ത് ഇരിക്കുന്നുണ്ട് എങ്കിലും കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് തണൽ, ആശ്വാസം, ആനന്ദമേകാൻ മതിയായതാണ്. 3, ആ വാക്യം നമ്മോട് പറയുന്നത്, ദ പ്രോമിസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തം. ദാവീദ് പറയുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്ത് ഉള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു, മനസ്സാനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. ഗോഡ് ബ്ലെസ് യു ഓൾ.